ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം 7 പുത്തുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈസൂരിന് ഷിർഡിയിലേക്കുള്ള യാത്ര കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഷിർഡിയിൽ നിന്ന് തിരിച്ചു പോകാം, നല്ല തണുപ്പാണ് ഈ കൊല്ലത്തിൽ. നമ്മൾ ഷിർഡിയിൽ നിന്ന് തിരിച്ചു പോകണം. ഇപ്പോൾ സമയം രാത്രി ഏകദേശം 10:30 ആയിട്ടുണ്ടാവും, 10:39. നമുക്ക് ഇവിടുന്ന് 11:55 ട്രെയിൻ. ഏതാ ട്രെയിൻ അല്ലേ, അതിലേക്കാൻ വരാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ സ്റ്റേഷൻ ഒന്നും കൂടി കണ്ടു. ഇതാണ് ഷിർഡി സ്റ്റേഷൻ. ഇൻകമിംഗ് വീഡിയോയിൽ ഞാൻ ഇതിന് ഡേ ലൈറ്റ് വിഷ്വൽസ് കാണിച്ചായിരുന്നു. ചെറിയൊരു സ്റ്റേഷനാണ്, 3 പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. ചെറിയ സ്റ്റേഷനാണ്, ഇവിടെ റിട്ടയറിംഗ് റൂം പോലത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ആകെയുള്ളൊരു വെയിറ്റിംഗ് റൂമാണ്, AC വെയിറ്റിംഗ് റൂം പോലും ഇല്ല. AC വെയിറ്റിംഗ് റൂം അവിടെ ബോർഡ് കണ്ട് പക്ഷേ സാധനം ക്ലോസ് ആണ്. ഇനി സ്റ്റേഷനുള്ളിലേക്ക് പോവാം. സ്റ്റേഷനിൽ നല്ല അടിപൊളി തിരക്കാണ്. അടിപൊളി തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. നമുക്കിന്ന് ഈ സൈഡിൽ കൂടെ ഉള്ളിലോട്ട് കയറാം. ഇവിടെ ഒരു 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് സ്റ്റാളുണ്ട്. എനിക്ക് ഇവിടെ തന്നെ കാണാം ആൾക്കാർ കുത്തി നശിക്കുന്നത്. ഇവിടെ ഒരു 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് സ്റ്റാളുണ്ട്. ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ പ്രസാദവും ഒക്കെയാണ് വിൽക്കുന്നത്. ഇവിടെ ഒരു UTS കൗണ്ടറും UTS കം PNR കൗണ്ടറുണ്ട്, PRS കൗണ്ടറുണ്ട്, അതും ഫുള്ളാണ്. ഇവിടെ നിങ്ങൾക്ക് തിരക്ക് കാണാം, ഇവിടെയൊക്കെ ഫുള്ളാണ്. അവിടെ അതുപോലെ കുറച്ച് ക്യൂരിയോ സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റാളുണ്ട്. കളക്റ്റിബിൾ ഐറ്റംസാണ്, കാര്യമുള്ള ഐറ്റംസൊന്നുമില്ല. ഇതാണ് സ്റ്റേഷൻ ഉള്ളിലോട്ടുള്ള എൻട്രൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ തിരക്ക് കാണാം. ഓക്കെ, ഇതൊരു സാമ്പിൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഏതാണെന്നുള്ള ചോദ്യം, ഈ ഡിസ്പ്ലേ ബോർഡ് കാണിക്കുന്നതാണ് നമ്മൾ ട്രെയിൻ 16218 ഷിർഡി മൈസൂർ എക്സ്പ്രസ്. നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സർവീസ്. നമ്മൾ വന്ന അതേ റേക്കിലാണ് തിരിച്ച് യാത്ര വന്ന് അതേ ട്രെയിനിൽ. ഇതാണ് ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോമിലെ അവസ്ഥ. ഇത്രയും തിരക്ക് ഉണ്ടോ? കാരണം ഈ സമയത്ത് വേറെ ഒരു വണ്ടിയില്ല. അപ്പോൾ ഈ തിരക്ക് മൊത്തം നമ്മുടെ വണ്ടി കയറാനുള്ളതാണ്. നമ്മുടെ വണ്ടിയിൽ റേക്കാണ്, അവിടെ പ്ലാറ്റ്ഫോം 2 കിടക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് നമ്മൾ അറേബ് ചെയ്ത പ്ലാറ്റ്ഫോം 2 അവിടെ തന്നെ കിടക്കുക. റേക്ക് അവിടെ നിന്ന് ഷണ്ട് ഔട്ട് ചെയ്തിട്ടേ ഇല്ല. അവരാക്കൂടി ലോക്കോ മാത്രം അൺകപ്പിൾ ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി കപ്പിൾ ചെയ്തിട്ടു. വേറെ ഒന്നും ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ വന്നപ്പോൾ ഒരവസ്ഥയായിരുന്നു. ഇതാണ് റേക്ക്, അപ്പുറത്ത് ലോക്കോ കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ടുവന്ന സെയിം ലോക്കോ ആണ്. ഇപ്പോൾ ലോങ് ഹുഡ് ഫോർവേഡ് ആയിട്ട് കിടക്കുന്നു കൃഷ്ണരാജ്, പോലെ തന്നെ DP4B. അപ്പോൾ നമ്മുടെ തിരിച്ച് നമ്മുടെ കോച്ച് വരെയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ B6 തിരിച്ച് നമ്മൾ പോകുമ്പോൾ B3 ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി തിരിച്ചു പോകുന്ന റൂട്ടിന് വ്യത്യാസമുണ്ട്. കാര്യം അവിടെ ബാഗൽകോട്ട് സൈഡിൽ നിന്ന് ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്, ട്രെയിന് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂട്ട് ഡൈവേർട്ടഡ് എന്ന് മാത്രം നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ളൂ. എക്സാക്ട്ലി ഏത് വഴിയാണ് പോകുമ്പോഴെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇനി കണ്ടറിയാം. നമുക്ക് പോകെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പോൾ സമയം 10:42 നമുക്ക് 11:55 പോകുന്നത്. ഒരു 11:00 റേക്കിനോട് ഷണ്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കയറി ഇരിക്കുകയായിരുന്നു. നമ്മൾ റേക്ക് ജസ്റ്റ് ഷണ്ട് ചെയ്യുന്നുണ്ട്, പുറകോട്ട് റിവേഴ്സ് ഷണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 11:06 നിങ്ങൾക്ക് കാണാം, റിവേഴ്സ് ഷണ്ട് ചെയ്യുന്നുണ്ട്. അത് ബാക്കിലത്തെ റെഡ് ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ CNW-ലത്തെ സ്റ്റാഫ് വിസിലടിച്ചാണ് വരുന്നത്. റേക്ക് റിവേഴ്സിലെ കൊണ്ടുവരുന്ന നിങ്ങളതിന് മുമ്പിലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അറിയില്ല, താമ്പരത്തു നിന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ റേക്കിന് പുറകിൽ അവരൊരു ചെറിയൊരു സൈറൺ പോലൊരു സ്ഥലം ഫിറ്റിണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹൂട്ടർ ഇങ്ങനെ ബീപ്പ് എന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് റേക്ക് റിവേഴ്സ് കൊണ്ട്. നമ്മുടെ കോച്ച് ഇനിയും പുറകില്ല, നമ്മൾ B3 ഇനി ഒരു കോച്ച് കൊണ്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ വന്ന് നിന്നിട്ട് നോക്കാമെന്ന് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ മുന്നോട്ട് പുറകോട്ട് കോളേണ്ടി വരും. അറിയാമല്ലോ ഇവർ കറക്റ്റ് ഒരിക്കലും ബോർഡിൻ്റെ അവിടെ കൊണ്ട് നിർത്തില്ല. P2 വന്നു, അത് B1 2019 ബിൽറ്റാണ്. B2 വന്നു 2022 ബിൽറ്റാണ്. അതിനാ വരുന്നതാണ് നമ്മുടെ കോച്ച് B3 2019 ബിൽറ്റാണ്, 192846. ഇതാണ് നമ്മുടെ കോച്ച്. വണ്ടി നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കയറാം. കണ്ടത് പ്ലാറ്റ്ഫോം മുഴുവൻ കാലിയെ. ഇനി അരമണിക്കൂർ കൊണ്ട് ട്രെയിൻ പുറപ്പെടാൻ. കൃത്യം 23:55 hours
നമ്മൾ പുറപ്പെട്ടിരിക്കുന്നു. നമ്മളിനിപ്പോൾ കുന്താമ്പേപ്പ് റിവേഴ്സ് ചെയ്യും. സെയിം ഡ്രില്ലാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ ചെയ്ത പോലെ തന്നെ ഇവിടെ നോടി പോയി കുന്താമ്പേപ്പ് ഇട്ട് പെൺതാമ്പേ നമ്മൾ റിവേഴ്സ് ചെയ്യും. അപ്പോൾ റിവേഴ്സിൽ എന്തായാലും കാണിക്കാൻ സാധ്യത കുറവാണ്, എനിക്കറിയില്ല. ഞാൻ മിക്കവാറും ഉറങ്ങും. 20 മിനിറ്റിനുള്ളിൽ നമ്മൾ റിവേഴ്സിലെത്തും, പക്ഷേ ഞാൻ കവരാൻ സാധ്യത കുറവാണ്. നല്ല തണുപ്പുണ്ട് പുറത്ത്. പിന്നെ അത് കഴിഞ്ഞാൽ നാളെ രാവിലെ പ്രോബ്ലി കുരുടുവാടിയൊക്കെ കഴിയുമ്പോഴേക്കും ഉണരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുതൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സോളാപ്പൂർ മുതലുള്ള അങ്ങോട്ട് നമുക്ക് കാണാം. ശരിക്കും വണ്ടിയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ സോളാപ്പൂരിൽ നിന്ന് ഇത് ഹോട്ട്ഗി റോഡ്, ഹോട്ട്ഗി ജംഗ്ഷൻ, ബിജാപ്പൂർ, ബാഗൽകോട്ട് അങ്ങനെ പോകേണ്ട ട്രെയിൻ ആയിരുന്നു. പക്ഷേ റൂട്ട് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഇത് സോളാപ്പൂരിൽ നിന്ന് വാടി, റായ്ച്ചൂർ, ഗുണ്ടക്കൽ വഴി പോകുന്നതാണ് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ. അങ്ങനെ പോയിട്ട് അത് ബെല്ലാറി പോയി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കണം ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എ സി വെയിറ്റിംഗ് ഹോളുണ്ടായിരുന്നു കേട്ടോ, ഇതറിഞ്ഞില്ലായിരുന്നു. ഇവിടെ ഒരു എ സി വെയിറ്റിംഗ് ഹോളുണ്ടായിരുന്നു, ഓരോ ജനറൽ വെയിറ്റിംഗ് ഹോൾ, എ സി വെയിറ്റിംഗ് ഹോളുണ്ടായിരുന്നു. കഴിഞ്ഞ ഇന്നത്തെ ലാസ്റ്റ് ട്രെയിനാണ്, ഇപ്പം ഇന്നത്തെ എന്ന് പറയാൻ ഒന്നുമില്ലല്ലോ, 5 മിനിറ്റും കൂടെ എടുത്തു നേരം അടുത്ത ഡേറ്റിലേക്ക് മാറാൻ. ഇനി ഇവിടുന്ന് നാളെ ഉള്ളൂ ട്രെയിനുകൾ. അപ്പോൾ ഇതായിരുന്നു സായിനഗർ ഷിർഡി റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഞാൻ കിടക്കാൻ പോവാണ്, ബാക്കി നമുക്ക് നാളെ കാണാം. കുന്താമ്പ എത്തുമ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം. കുന്താമ്പ സ്റ്റേഷനിലാണ്, നല്ല തണുപ്പുണ്ട്. ഇവിടെ വണ്ടി ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇറങ്ങി ഒന്ന് നോക്കിയതാ. അപ്പുറത്ത് നിന്ന് ലോക്കോ ഡിസ്കണക്ട് ആയി കഴിഞ്ഞു തോന്നുന്നു. ഇതാണ് നമ്മുടെ കോച്ച്, LWACCN 19284C. കോച്ച് ഇങ്ങനെ വെള്ളം ഒഴുകുന്നൊരു സൗണ്ട് വരുന്നുണ്ട്. ഏറെക്കുറെ ട്രെയിൻ കാലിയാണ്, ഒരു ഹാമറുണ്ട്. വൃത്തിയുടെ കാര്യത്തിലൊരു ശോകമാണ്, ഇവിടെ കണ്ട ബാത്റൂമുകൾ അത്ര വൃത്തിയൊന്നുമില്ല, ജസ്റ്റ് അബൌട്ട് ആവറേജ് ആണ്. നൈസിയസ് നമ്മളുണ്ട്. നമ്മുടെ ലോക്കോണ് ഷണ്ട് ചെയ്ത് പോയത്, മഞ്ഞ് കണ്ടില്ലായിരുന്നു. ഇനി പതിനും താമസിച്ചത് ലോക്കോ ഇവിടെ വന്ന് കപ്പിൾ ചെയ്യും. കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് എടുക്കുമായിരിക്കും നമുക്ക് പോകാൻ. അപ്പോൾ ലോക്കോ ജസ്റ്റ് സ്റ്റേഷനിൽ പുറത്തോട്ട് പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല, ലൈറ്റ് പതിയുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ ലൈറ്റ് പോകുന്ന കാണാം, പോയിട്ടില്ല ഇതുവരെ. കാര്യം കുറച്ച് സമയം എടുക്കണം, ലോക്കോ ഇനി പുറത്ത് പോയി അതിനിപ്പോൾ അവിടുന്ന് പുന്താമ്പ ലൈനിലോട്ട് കയറി പിന്നെ തിരിച്ച് വരണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത്ര നേരം ഞാൻ നിൽക്കുന്നില്ല, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ലാത്തതാണ്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്. നമുക്കിനി ബാക്കി കാഴ്ചകൾ നമുക്ക് നാളെ രാവിലെ കാണാം. അതുവരെയ്ക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ജസ്റ്റ് സോളാപ്പൂർ എത്താൻ പോവാണ്. സോളാപ്പൂർ സ്റ്റേഷനിലോട്ട് കയറാൻ കുറച്ച് ദൂരം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളൊരു സീന എന്ന് പറഞ്ഞൊരു പാലം കടക്കാനായി കയറും. കർണാടക എക്സ്പ്രസ്, KSR ബംഗളൂരു ന്യൂഡൽഹി കർണാടക എക്സ്പ്രസ് ആണത്.
അവിടെ നിന്ന് ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സോലാപ്പൂർ സ്റ്റേഷൻ എത്താറായിരുന്നു, കാര്യം റൈറ്റ് സൈഡിലൊരു ലൂപ്പ് ലൈൻ ഒന്ന് കണ്ടിട്ടുണ്ടാവും. സോലാപ്പൂരിനാണോ വേറെ ഏതെങ്കിലും സ്റ്റേഷൻ ആണെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് സോലാപ്പൂർ സ്റ്റേഷനിലോട്ട് കയറുകയാണെന്ന് തോന്നുന്നു. അപ്പുറത്തെ ഒരു ലൂപ്പ് ലൈനിൽ കുറേ കോച്ചുകൾ കിടക്കുന്ന കാണാം. ഇപ്പുറത്തെ സൈഡിൽ സോലാപ്പൂർ പൂനെ അമരാവതി അജ്നി എന്ന് എഴുതിയ കുറേ കോച്ചുകൾ കിടപ്പുണ്ട്. അമരാവതി എക്സ്പ്രസിൻ്റെ റേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഇവിടുന്ന് പൂനെക്ക് ഉത്താത്മയായിട്ടോ എന്നിട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് അത് അമരാവതി വന്നത്. അതിനിടയ്ക്ക് ഉദ്യാൻ എക്സ്പ്രസ് എഴുതിയ കുറച്ച് കോച്ചുകളുണ്ട്, സോലാപ്പൂർ മുംബൈ ബംഗളൂരു. ആകെ മൊത്തം കുഴഞ്ഞു പോലെ നടക്കുന്ന റേക്കാട്ടോ. ഇതോ വളവിനപ്പുറത്ത് സ്റ്റേഷൻ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോം ഏത് സൈഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി നിൽക്കായിരുന്നു. നമ്മുടെ പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലാണെന്ന് തോന്നുന്നു, അത് ലെഫ്റ്റ് സൈഡിലാണ്. ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കാണുന്ന കോച്ച് മെയിൻ്റനൻസ് യാർഡ് വല്ലതാണെന്ന് സംശയം. ലെഫ്റ്റോട്ട് പോലെ സിക്ക് ലൈൻ ആണെന്ന് തോന്നുന്നു. യാർഡിന് മാത്രമുള്ള വലുപ്പമല്ല, അത്രേ ഉള്ളൂ കോച്ചുകൾ. ഇവിടെ കൃഷ്ണരാജപുരത്തിൻ്റെ വാബ് 739276. സിദ്ധേശ്വർ എക്സ്പ്രസ് ബാർ ഉദ്യാൻ എക്സ്പ്രസ്, ഇപ്പോൾ ഉദ്യാൻ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഡെമോ നിൽക്കുന്നുണ്ട്. വെൽക്കം ടു സോലാപ്പൂർ. അതൊരു ഡെമോ ആണ്, മെമോ അല്ല കേട്ടോ. ഡെമോ ആണ്, മെമോയിലെ സെയിം ലിവറി ആണെങ്കിലും അതൊരു ഡെമോ ആണ്. ഓ, ഇപ്പോഴത്തെ സൈഡിൽ ഏതൊരു ട്രെയിൻ ഉണ്ടായിരുന്നു, CSMT മുംബൈ MGR ചെന്നൈ സെൻട്രൽ. ഇതിന് ഏതായിരുന്നു ലോക്കൊന്നും കണ്ടില്ല. അങ്ങനെയായിട്ട് അപ്പുറം ടുവേർഡ്സ് ബോംബെയാണ് പോകുന്നത്. ലോക്കൽ ഒന്നും കണ്ടില്ല. ഇപ്പുറത്ത് ഈ പ്ലാറ്റ്ഫോമിൽ തൊട്ട് അതിൻ്റെ അടുത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഏതൊരു ട്രെയിൻ വരുന്നുണ്ട്, പ്ലാറ്റ്ഫോം 4. അവിടെ ആൾ തിരക്കാണ്. അതിലോട്ടൊരു വാബ് 7 കയറി വരുന്നുണ്ട്. അതാണ് ലോക്കോ, പൂനെ ഷെഡിന് 37147 വാബ് 7. പൂനെ ഷെഡിന് വാബ് 7 ആണ്. LHB റേക്കാണത്. ചെന്നൈ സെൻട്രൽ ലോക്മാന്യ തിലക് ടെർമിനസ് 12164 അപ്പ്. ഓ, പഴയ ചെന്നൈ സൂപ്പർ. പണ്ട് ചെന്നൈ റൂട്ടിലുണ്ടായിരുന്ന ഏക സൂപ്പർ ഫാസ്റ്റ് ഇതായിരുന്നു. ഇപ്പോൾ ഉള്ളത് എല്ലാം ഉണ്ട് സൂപ്പർ ഫാസ്റ്റാണ്. അപ്പം നമ്മളങ്ങനെ സോലാപ്പൂരിലെത്തി. നമ്മുടെ റൂട്ട് ഇവിടെ നിന്നാണ് ഡൈവേർട്ട് ചെയ്ത് വരുന്നത്. പുതിയ LP മാരൊക്കെ കയറുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് റൂട്ട് ഡൈവേർട്ടഡ് ആണ്. ഞാൻ ഇത്ര നേരം നിന്ന് B2 B3 തിരിച്ചു പോകുന്നുള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്തായാലും ട്രെയിനിൽ തന്നെ മേടിക്കാം. ട്രെയിനിൽ കിട്ടുന്ന ഫുഡ് എന്തായാലും മതി. ഇതാണ് നമ്മുടെ കോച്ച്, 192846. എല്ലാവരും നമ്മൾ ഇന്നലെ ഒരുപാട് ആബ്സെൻറ്റീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നലെ TT ഞങ്ങൾക്ക് ബർത്തൊക്കെ മാറ്റി തന്നു. ഒരു സൈഡിലോട്ട് ഒരു സൈഡ് ബർത്തും ആക്കി തന്നു. ഒരുപാട് ആബ്സെൻറ്റീസ് ഉണ്ട്. കോച്ച് വാട്ടറിംഗ് ഉണ്ട് ഇവിടുന്ന്, എന്തായാലും വെള്ളം നിറയ്ക്കുന്നതാണ്. നമ്മുടെ കോച്ചോട് പക്ഷേ കണക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ അപ്പുറത്തെ കോച്ചിൽ വെള്ളം ഇല്ലെന്ന് കംപ്ലയിൻറ്റ് വരുന്നു. നമ്മുടെ കോച്ച് കണക്ട് ചെയ്യുന്നതിന് അപ്പുറത്തെ കോച്ച് കണക്ട് ചെയ്തിട്ടുമുണ്ട്. അന്നോടാ നമ്മളോട് മാത്രം ഒരു ഐറ്റം. നമ്മൾ പുറപ്പെടുന്നത് നമ്മൾ സിഗ്നൽ പച്ചയാണ്. ഇവിടെ നോക്കുമ്പോൾ സിഗ്നൽ കാണാൻ പറ്റില്ല, താഴെ ഇറങ്ങി നിന്ന് നോക്കിയാലേ കാണുന്നുള്ളൂ. നല്ല ലൈറ്റിംഗ് അല്ലേ. ഫൈനലി ഹോൺ അടിച്ചു.
പിന്നെ ക്രൂ മാറി, ഫ്രഷ് ക്രൂ കയറി. നമ്മൾ റൂട്ട് ഡൈവേർട്ടഡ് ആണ്. നമ്മുടെ പുതിയ റൂട്ട് എന്ന് പറയുന്നത് വാടി, ഗുൽബർഗ, റായ്ചൂർ, ഗുണ്ടക്കൽ ബൈപ്പാസ് വഴി നേരെ ബല്ലാരി ജംഗ്ഷനിൽ പോയി കയറും. അങ്ങനെയാണ് റെയിൽവേ സർക്കുലറിൽ കണ്ടത്. അപ്പോൾ റൂട്ട് ഡൈവേർട്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോവസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും ഈ റൂട്ടിൽ. ഈ റൂട്ടിൽ പോകേണ്ട മറ്റ് വണ്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ പോകേണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ കറങ്ങി കറങ്ങി വൈകുന്നേരം 4 മണി ആകുമ്പോഴേക്കും ബല്ലാരി എത്തും എന്നാണ് തോന്നുന്നത്. അങ്ങേറ്റത് ഒരു കല്യാൺ ഡബ്ല്യു ഡി പി 4G കിടക്കുന്നത്, 40156. അതിനപ്പുറത്ത് ഒരു വാപ്പോർ കിടക്കുന്നത്. പണ്ട് ഉദ്യാൻ എക്സ്പ്രസ്സിന് ഇവിടുന്ന് സ്ലിപ്പ് കോച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ലിപ്പ് കോച്ചസ് അവിടെ ഇട്ടുകൊണ്ടിരുന്നത്. പണ്ട് ട്രെയിൻ ഇപ്പുറത്ത് വരുമ്പോൾ സ്ലിപ്പ് കോച്ച് പുറത്തോട്ടിറങ്ങി വന്ന് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോൾ ഉദ്യാൻ എക്സ്പ്രസ്സിന് സ്ലിപ്പ് കോച്ചില്ല, പണ്ട് സ്ലിപ്പ് കോച്ചസ് ഉണ്ടായിരുന്ന കാലത്ത്. ഹുസൈൻ സാഗർ എക്സ്പ്രസ് വരാനുണ്ട്. ഹുസൈൻ സാഗറൊക്കെ ചിലപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്തു, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ട് കൊണ്ട് വേണ്ടിയാണ്. കയറി വരുന്നുണ്ട് തോന്നില്ല, അത് മെമോ ആ ഡെമോ വരും. അപ്പോൾ അതായിരുന്നു സോളാപൂർ. ആ കാണുന്നത് അവരുടെ റണ്ണിങ് റൂമാണ്. അതിന് അവർ ഡബിൾ ഡെക്കർ എക്സ്പ്രസ്സിൻ്റെ ലിവറിയും കൊടുത്തിട്ട് അങ്ങനെ ഒരു ഡിസൈനൊക്കെ പണിതിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു പുതിയ ലൈനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, നീട്ടി നിവർത്തി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സോലാപൂർ ബിജാപൂർ ലൈനിൻ്റെ ഡബിളിംഗ് ആണോന്ന് അറിയില്ല. പണി നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്കിനി ടെക്നിക്കലി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബെല്ലാരി ജംഗ്ഷനിലാണ്. അതുവരെ നമുക്ക് ഷെഡ്യൂൾഡായിട്ട് സ്റ്റോപ്പുകളൊന്നുമില്ല, കാരണം ഡൈവേർട്ടഡ് റൂട്ടാണ്. അപ്പോൾ ഡൈവേർട്ടഡ് റൂട്ടിലൊരു സ്റ്റോപ്പൊന്നും അനുവദിച്ചിട്ടില്ല. ഇൻഫാക്ട് ഇതിൻ്റെ ഷെഡ്യൂൾഡ് റൂട്ടിലുള്ള എല്ലാ സ്റ്റോപ്പും സ്കിപ്പ് ചെയ്യുകയും ഡൈവേർട്ടഡ് റൂട്ടിൽ പുതിയ സ്റ്റോപ്പൊന്നും അനുവദിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ നോൺ സ്റ്റോപ്പ് ഓടാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ടെക്നിക്കൽ ഹോൾസ് ഉണ്ടാവും, കാരണം സാധാരണ അതിൽ വാടിയിൽ ക്രൂ ചേഞ്ച് ഉണ്ടാവാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഗുണ്ടക്കലാണ് ക്രൂ ചേഞ്ച് വരേണ്ടത്. പക്ഷേ ഗുണ്ടക്കൽ നമ്മളിന്ന് പോവില്ല, നമ്മൾ ഗുണ്ടക്കൽ ബൈപ്പാസ് വഴി നിന്നാണ് സർക്കുലറിലുള്ളത്. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാൻ തരാം. അപ്പോൾ ഗുണ്ടക്കൽ ബൈപ്പാസ് വഴി യാത്രയും കിട്ടുന്ന ഒരു സുവർണാവസരമാണ് നമുക്ക് ഇന്ന്. അതായത് ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാണ്ട് എനിക്കിന്ന് കിട്ടിയ കുറച്ച് ബമ്പർ ലോട്ടറീസ് തന്നെ പറയാൻ വേണമെങ്കിൽ, കാര്യം നമ്മൾ ഈ സോലാപൂർ, വാടി, റായ്ചൂർ, ഗുണ്ടക്കൽ റൂട്ട് നമ്മൾ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ റൂട്ടും കൂടെ കവർ ചെയ്യാനുള്ളൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് കിട്ടിയത്. കൃഷ്ണരാജപുരത്തിൻ്റെ ഒരു വാപ്പ് 7 ആയിരുന്നു ഇത്. ഹാസൻ സോളാപൂർ എക്സ്പ്രസ് ആണ്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് നോർത്ത് കർണാടകയിലേക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ട്രെയിനാണ് A3 കണ്ടു കഴിഞ്ഞപ്പോൾ. H1 ഉണ്ട്, ഫുൾ H1, B3. അതായത് ബാംഗ്ലൂരിൽ നിന്ന് നോർത്ത് കർണാടകയിലോട്ട് ഈ ഗുൽബർഗ, റായ്ചൂർ ഈ സൈഡിലോട്ട് വരേണ്ട രാഷ്ട്രീയക്കാരായാലും ബിസിനസ്സുകാരായാലും ആർക്കായാലും ഉള്ള ഏക ഓപ്ഷനാണ് ഈ വണ്ടി. വേറെ ഒരുപാട് ട്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വണ്ടിയുടെ ഫാസ്റ്റസ്റ്റ് വണ്ടിയും അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടാൻ ഏറ്റവും മുതിർന്ന വണ്ടിയും. പണ്ട് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന കാലത്ത് പല പ്രാവശ്യം ഈ ഗുൽബർഗ സൈഡിലൊക്കെ ഓരോ ഡ്യൂട്ടികൾക്കൊക്കെ വരുമ്പോഴൊക്കെ ഈ ട്രെയിനായിരുന്നു ടിക്കറ്റ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൂ.
ഓടുന്ന റൂട്ട് ആക്ച്വലി ഫുൾ ഡിസ്റ്റൻസ് ഇലക്ട്രിഫൈഡ് ആയിരുന്നു. നമ്മൾ മൈസൂർ മുതൽ ഷിർഡി വരെ ഓടിയ ഡിസ്റ്റൻസിൽ എവിടെയും അൺഇലക്ട്രിഫൈഡ് ലൈൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തിനാണോ നമ്മൾ ഡീസൽ കളക്ഷൻ ഓടുന്നത്, എനിക്കൊരു ലോക്കോ ഷോർട്ടേജ് കൊണ്ട് മാത്രം തോന്നുന്നു. അപ്പോൾ ആവശ്യത്തിന് P7 കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ ട്രെയിൻ ഒരു P7 കൺവേർട്ട് ചെയ്യുമായിരിക്കും. ഈ രാവിലത്തെ സമയമാണ് വീഡിയോ എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്. കാര്യം ആൾക്കാർ പല്ലേക്കാം ക്യൂ ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ ആ സമയത്താണ് ഏറ്റവും പാട്. ഞാൻ നേരത്തെ പറഞ്ഞ എന്തോ ഒരു ഫാക്ടറി വരെയുള്ള സമയം എന്താണെന്ന് ഒരു പിടിയും കിട്ടില്ല. ഓപ്പോസിറ്റ് ലൈനിൽ ട്രെയിൻ ഉണ്ട്, പക്ഷെ നിന്ന് കിടക്കണം തോന്നുന്നു. കണ്ടിട്ടൊരു EMD പോലെ ഉണ്ട്. ഇവിടുത്തെ ഒരു സൈഡിങ് ഒക്കെ കാണാം, ഇവിടെ ഒരു സൈഡിങ് കാണാം. ഒരു ട്വിൻ WDG4 ഹോൾഡ് ഫ്രൈറ്റ് ആണ് വരുന്നത്. 12631 കാസിപ്പേട്ട് ഷെഡിൻ്റെ സിമെന്റ് കൊണ്ടുവന്ന റേക്കാണത്. ഇങ്ങനത്തെ റേക്ക് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിന് ഗാർഡിനെ സംബന്ധിക്കണം, ഫുൾ ലെങ്ത് ഡീസൽ ഈ സിമെന്റ് പോകാൻ പൊടിയാണ് ശ്വസിക്കുന്നത്. അത് ആക്സിൽ കൗണ്ടറിൻ്റെ അസംബ്ലി ആയിരുന്നു തോന്നുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം ഔട്ടറിൽ നിന്ന് നമ്മൾ പുള്ളിലോട്ട് വരാം. ഹോട്ട് ഗീ ജംഗ്ഷനാണ് ശരിക്കും നമ്മൾ വഴി തിരിഞ്ഞ് ബിജാപ്പൂരിലാണ് എനിക്ക് കാറിൻ്റെ ഇരുന്നത്. ഹോട്ട് ഗീ ജംഗ്ഷൻ വഴിയാണ് നേരെ ഇൻഡി റോഡ്, ബിജാപ്പൂർ, ബാഗൽകോട്ട്, ബാദാമി, ഗാദക് ജംഗ്ഷൻ, ഹോസ്പേട്ട്, ബെല്ലാരി കൻ്റോൺമെൻറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോപ്പുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് സ്കിപ്പ് ചെയ്യുന്ന സ്റ്റോപ്പുകൾ. ഞാൻ നേരത്തെ കാണിച്ച കമ്പനി അതെനിക്കൊന്ന് സിമെൻറ്റ് ഫാക്ടറി ആണോ എന്നൊരു സംശയം. എൻ്റെ സൈഡിൽ കൺവെയർ ബെൽറ്റ് മതിവൊക്കെ ഉണ്ട്, വലിയ പോക്കോഴും സൈഡിൽ കൺവെയർ ബെൽറ്റ്, മേ ബി ഒരു സിമെൻറ്റ് ഫാക്ടറി. ഈ പ്രദേശത്ത് ഒരുപാട് സിമെൻറ്റ് ഫാക്ടറീസ് ഉണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഗുൽബർഗ് എത്തുമ്പോൾ ACCയുടെ ഒക്കെ ഫാക്ടറി കാണും. അപ്പോൾ അത് ആ കാണുന്ന ഹോട്ട് ഗീ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോമാണ്. എനിക്കൊന്ന് ബിജാപ്പൂർ ഭാഗത്തേക്ക് ട്രെയിനിൽ ഹാൻഡിൽ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് തോന്നുന്നത്. നമ്മളെന്തായാലും മെയിൻ ലൈൻ വഴി തന്നെ തുടരുകയാണ്. ഇന്ന് റൂട്ട് ഡൈവേഴ്സ് ആയതുകൊണ്ട് ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ബിജാപ്പൂർ റൂട്ടും പകൽ വെളിച്ചത്തിൽ കാണിക്കണം എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി മറ്റൊരു ട്രിപ്പ് നമ്മൾ വരും. അത് ആക്ച്വലി പണ്ടൊരു മീറ്റർ ഗേജ് സെക്ഷൻ ആയിരുന്നു. ഈ ബിജാപ്പൂർ റൂട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് മീറ്റർ ഗേജ് ലൈൻ ആയിരുന്നു. ഇത് ബ്രോഡ് ഗേജ് ഒന്നും മീറ്റർ ഗേജും ആയിരുന്നു. ഇതാണ് ഹോട്ട് ഗീ ജംഗ്ഷൻ. അങ്ങനെ ഹോട്ട് ഗീ കഴിഞ്ഞു. ഇതിപ്പോൾ മഹാരാഷ്ട്ര തന്നെ കേട്ടോ, നമ്മളിതുവരെ കർണാടകയിലോട്ടൊന്നും കയറിയിട്ടില്ല, മഹാരാഷ്ട്രയിൽ തന്നെ നമ്മളിപ്പോഴും. ആ യാർഡും ആ ലൈനുകളും ബിജാപ്പൂരിലേക്ക് പോകും. നമ്മൾ ബിജാപ്പൂരിലുള്ള ലൈൻ അവിടെ തിരിഞ്ഞ് പോകുന്നത് കാണാം. അവിടെ തിരിഞ്ഞ് റൈറ്റോട് തിരിഞ്ഞ് അങ്ങ് പോകുന്നത് കാണാം. അതായത് നമ്മളിന്ന് ശരിക്കും യാത്ര പോകേണ്ടിയിരുന്ന റൂട്ടോ. നെവർ മൈൻഡ്, നെവർ ഫെയിൽ, നമ്മൾ വീണ്ടും വരും. നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും വരും ആ റൂട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി.
ഇപ്പോൾ ഇന്ന് ഹോട്ട്കിക്ക് ഒരു ബൈപ്പാസ് ലൈൻ ഉണ്ട്. അത് കൽബുർഗി സൈഡിൽ നിന്ന് വന്നിട്ട് ടുവേർഡ്സ് ബിജാപ്പൂർ പോകുന്ന ട്രെയിനുകൾക്ക് വേണ്ടി അവിടെ ഒരു ബൈപ്പാസ് ലൈൻ കാണാം. ഈ കാണുന്നില്ല, ഈ കാണുന്ന ബൈപ്പാസ് ലൈന്. ബൈപ്പാസ് ലൈനുകൾ വഴി നേരെ ഹോട്ട്കിക്ക് പോകാം. ഈ കാണുന്നത് ഫ്രൈറ്റിൻ്റെ ലൈനാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതിനുള്ള ഫ്രൈറ്റിൻ്റെ ലൈനാണ്. എക്സ്പ്രസ് ലൈൻ വേറൊരു ലൈനുണ്ടെന്ന് തോന്നുന്നു. ഹോട്ട്കി ജംഗ്ഷൻ ബൈപ്പാസ് ക്യാബിൻ. ഇതാണ് മഹാരാഷ്ട്രയുടെ അവസാനത്തെ സ്റ്റേഷൻ, ദുധനി സ്റ്റേഷൻ. ഇത് കഴിഞ്ഞ് നമ്മൾ കർണാടകയിലോട്ട് കയറും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആന്ധ്രയിലോട്ട് കയറും. പിന്നെ അങ്ങനെ ആന്ധ്ര കർണാടക എന്ന് മാറി 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 നമ്മൾ ഗുണ്ടകൽ ബൈപ്പാസ് ചെയ്യുന്ന വീണ്ടും കർണാടകയിൽ കയറി ബെല്ലാരിയിലെത്തും. സോലാപ്പൂർ ഡെമോ ആയിരുന്നു. ഗാന്ധിപേട്ടിന് 322753380. ഇപ്പോൾ പോയതായിരുന്നു ഉദ്യാൻ എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ സോലാപ്പൂർ വെച്ച് കണ്ട വണ്ടി ഏതാണെന്ന് അറിയില്ല. എന്നിട്ട് സിദ്ധേശ്വർ എക്സ്പ്രസ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഗനകാപൂർ റോഡ് സ്റ്റേഷനോട് പോവാം. വണ്ടി ഉണ്ടല്ലോ. നാഗർകോയിൽ മുംബൈ സി എസ് എം എക്സ്പ്രസ്. ഇതാണ് ഗനകാപൂർ റോഡ് സ്റ്റേഷൻ. ബീദർ ഗുൽബർഗ ലൈനാണ്. ബീദർ എന്ന് പറയുന്നത് ഉത്തര കർണാടകത്തിന് വൺ ഓഫ് ദ മോസ്റ്റ് ബാക്ക്വേർഡ് റീജിയൻസാണ്. അവിടുന്ന് ഗുൽബർഗയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു റെയിൽവേ ലൈനാണ്. ഹെവിലി അണ്ടർ യൂട്ടിലൈസ്ഡ് റെയിൽവേ ലൈനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഒരുപാട് കാലോട് ബാംഗ്ലൂരിൽ നിന്ന് ബീദറിലേക്ക് ഇതുവഴി ഒരു ട്രെയിൻ വേണമെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ നടത്തിക്കൊണ്ടില്ല.
ഗുൽബർഗ യാർഡ് എത്തി. പല റെയിൽവേസിൻ്റെ ഒരു അസോർട്ടഡ് കോച്ച് ആണത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ട്രെയിനിൻ്റെ ഒന്നുമല്ല, അരക്കോണത്തിൻ്റെ ഒരു വാഹനമായി. ഇതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം മാത്രം കാണാൻ കിട്ടുന്നത്. ഗുൽബർഗ പോലത്തെ ഒരു മേജർ സ്റ്റേഷനിൽ കൂടെ നോൺ സ്റ്റോപ്പായിട്ട് പോകുന്നു. ഇതാണ് ഗുൽബർഗ, അഥവാ കളപുരകി. ഇപ്പോൾ കളപുരകി എന്ന സ്ഥലത്തിൻ്റെ പേര്, പഴയ പേരാണ് ഗുൽബർഗ. ഇതാണ് ഗുൽബർഗ സ്റ്റേഷൻ. ആൾക്കാരൊക്കെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നോക്കിയിരിക്കുകയാണ്, ഇതുവഴി നിർത്താണ്ട് പോകുന്ന ട്രെയിനോ. നമ്മളങ്ങനെ ഗുൽബർഗ സ്കിപ്പ് അടിച്ചു. ഇവിടെയാണ് ഗുൽബർഗയിലെ പുതിയ കോച്ചിങ് കോംപ്ലക്സ്. ഗുൽബർഗ കോലാപൂർ ഗുൽബർഗ എഴുതിയൊരു ട്രെയിനാണ്, പിറ്റ് ലൈനിലാണ് അതിപ്പോൾ. ഇതായിരുന്നു ഗുൽബർഗ പിറ്റ് ലൈൻ. സൈഡ് വാക്ക് ഇല്ലാത്ത പിറ്റ് ലൈനാണ്, സാധാരണ പിറ്റ് ലൈനാണ്. ഇന്നത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യത്തെ ഐറ്റമായ ഇഡ്ഡലി. രണ്ട് ഇഡ്ഡലിയും ഒരു വട. ഇനിയുള്ള ഐറ്റംസ് എന്തൊക്കെയാ നോക്കാം നമുക്ക്. ഇനി നമ്മുടെ അടുത്തുള്ളത് ഒരു പോഹ, അതായത് അവരുപ്പുമാവ്. പിന്നെയുള്ളത് സാധാരണ ഉപ്പുമാവ്, റവ കൊണ്ടുള്ള ഉപ്പുമാവ്. ഇത് രണ്ട് ഐറ്റംസാണ് നമ്മുടെ അടുത്തുള്ളത്. പിന്നെ നേരത്തെ ചട്ടിനിയുണ്ട്. പിന്നെ ഉപ്പാവിന് കൂട്ടി കഴിക്കാൻ അവരൊരു ഒരു പിക്കളും തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഉള്ളത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഷഹാബാദ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ വന്ന് നിർത്തിയിരിക്കുകയാണ്. ഷഹാബാദ് എന്ന് പറയുന്ന ഫ്ലോറിംഗ് കല്ലുകൾക്ക് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കഴിയുമ്പോൾ നമുക്ക് ആ കല്ലും കാണിച്ചു തരാം. ഈ സ്റ്റേഷൻ്റെ അതായത് ഇവിടെ ആ ഷെൽട്ടേർഡ് റീജിയനിൽ ഫ്ലോറിങ്ങിലിട്ടിരിക്കുന്ന ഷഹാബാദ് കല്ലുകളാണ്. അത് ഒരുതരം പാറക്കല്ലാണത്. അത് നമുക്ക് പോളിഷ് ചെയ്താണ് തറക്കി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ സാധാരണ കർണാടകയിലെ പല ഭാഗങ്ങളിലും തറയ്ക്കും അതുപോലെ കിച്ചൺ സ്ലാബിനൊക്കെ ഉപയോഗിക്കുന്നതാണത്. സിഗ്നൽ ചുമലയാണ്, ആ ഒരു ധൈര്യത്തിൽ അങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. ഈ കല്ലൊക്കെ അത് തന്നെയാണ് സംഭവം. ഇതിപ്പോൾ പോളിഷ് ചെയ്യാത്ത കല്ലാണ്. ഇത് പോളിഷ് ചെയ്താൽ നല്ല വൃത്തിയായിട്ട് ഈ കല്ല് നമുക്ക് ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം പോസ്റ്റൊക്കെ കിടന്നിട്ട് നമ്മൾ ജസ്റ്റ് ഷഹാബാദിൽ നിന്ന് പുറപ്പെടുന്നു. നമ്മുടെ തൊട്ടുപുറകെ ഹുസൈൻ സാഗർ എക്സ്പ്രസ് വരുന്നു, തൊട്ടുപുറകിലുണ്ട്. അതിനുള്ള യാത്രക്കാരൻ ഈ കാണുന്നത്. ഇവിടെല്ലാം ട്വിൻസിൻ്റെ കളി കേട്ടോ. ട്വിൻസ് കുറേ ലോക്കസ് ഒന്നും ഇല്ല തോന്നുന്നു കേട്ടോ. ജി നയൻ കണ്ട എല്ലാം ട്വിൻ്റെ അടിപൊളി. അപ്പം അതായിരുന്നു ഷഹാബാദ്. ഇവിടുത്തെ ഈ വീടുകളിലൊക്കെ ഫ്രണ്ടിലൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ ഷഹാബാദ് സ്റ്റോൺ ആണ്, വലിയ പാറകെട്ടുകളാണത്.
ഇതിലേ കാണുന്നത് ഷാബാഗ് സ്റ്റോണിന്റെ ക്വാറീസ് ആണ് കേട്ടോ. അവിടെയൊക്കെ കല്ല് വെട്ടിയെടുക്കുന്നുണ്ട്, അതിനകത്തൊക്കെ കാണാം. നേരത്തെ ഫ്ലോറിങ്ങിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് എന്താണ് റൂഫിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ മാത്രം കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഫ്ലോറിങ് അതുപോലെ കിച്ചൺ സ്ലാബ് അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റി കയ്യിലാണത്, പോളിഷ് ചെയ്ത ഒരു പച്ച കളറാണ് ഇത് വരിക. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് എ സി സിയുടെ വാടി യൂണിറ്റ്. വാടി എന്ന് പറയുന്നത് സെൻട്രൽ റെയിൽവേയുടെ ജൂറിസ്ഡിക്ഷൻ എൻഡ് ആവുന്ന സ്ഥലമാണ്. വാടി സ്റ്റേഷൻ കഴിഞ്ഞുകൊണ്ട് നമ്മൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് കയറും. അപ്പോൾ ഈ ട്രെയിൻ ഒറിജിനലി സൗത്ത് സെൻട്രൽ റെയിൽവേ വഴി പോകുന്ന ഒരു ട്രെയിനേ അല്ല. ഈ ട്രെയിനിൻ്റെ ഒറിജിനൽ റൂട്ട് പ്രകാരം സെൻട്രൽ റെയിലിന് നേരെ സൗത്ത് വെസ്റ്റേൺ റെയിലിലോട്ട് കയറി അവസാനിക്കുകയുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ കയറി ഗുണ്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ കയറും. ഈ കാണുന്ന എ സി സി സിമെന്റ് ഫാക്ടറിയിലോട്ട് പോകുന്നൊരു ലൈനാണ്, സെപ്പറേറ്റ് ലൈനാണ്. ഈ ലൈൻ ഇൻഡസ്ട്രിയൽ സൈഡിങ് ആണ്. ഇതിനൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ലൈനുണ്ട്, വാടി സ്റ്റേഷനിലോട്ട് തുറക്കുന്ന ഒരു ലൈൻ കൂടി ഉണ്ട്. നമ്മൾ വലത്തോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുക. നമ്മൾ അറ്റത്തിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി വിടും. കാര്യം നമുക്ക് ഒന്ന് നമ്മൾ ഷെഡ്യൂൾഡല്ല ഈ റൂട്ടിൽ, നമ്മളിവിടെ കുറച്ചേരം പിടിച്ചിടാൻ സാധ്യതയുണ്ട്. കാര്യം നമുക്ക് ക്രൂ ചേഞ്ചും മറ്റും ഉണ്ടാവും. ഇനി പുറകെ ഒരു ചെന്നൈ എക്സ്പ്രസ് വരുന്നുണ്ട്, അതിനെ കടത്തിവിടാനും സാധ്യതയുണ്ട്. കാര്യം നേരത്തെ പറഞ്ഞത് നമ്മൾ റൂട്ട് മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രയോറിറ്റി ഇല്ല. ഈ കാണുന്നത് വാടി ആടാണ്, വലിയ ആടാണ്. ഇവിടെ ഒരു വാക് 12 കാണാം, ഇപ്പോഴത്തെ ഒരു വാക് 7 കാണാം. നമ്മളിങ്ങനെ വലിഞ്ഞ് 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 വലത്തോട്ട് പോകും. നമ്മളിപ്പോൾ ഉള്ള ലൈനിൽ ഓൾറെഡി ഒരു ഫ്രൈറ്റ് നിൽക്കുന്നുണ്ട്, അപ്പോൾ നമ്മളിപ്പോൾ ഇനിയും വലത്തോട്ട് പോകുന്ന ഉറപ്പാണ്. ഈ റോഡിൻ്റെ വാക്സ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. വലിയ സ്റ്റേഷൻ വാടി. വാടിയിൽ പണ്ട് ഞങ്ങൾ ബോംബെയിലുണ്ടായിരുന്ന കാലത്ത് സ്ഥിരമായിട്ട് കോയമ്പത്തൂർക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂർക്ക് വന്നുകൊണ്ടിരുന്ന ഉദ്യാന എക്സ്പ്രസ്സിന് അല്ലെങ്കിൽ 1013 അന്നത് 1013 ആയിരുന്നു. അപ്പോൾ ആ ട്രെയിന് വാടിയിലെത്തുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കുന്നത്. എന്നാൽ ട്രെയിന് പാൻട്രി കാറിലെത്തുമ്പോൾ നമ്മൾ വാടിയിൽ നിന്ന് ഫുഡ് മേടിക്കാറ്. അത് അടിപൊളി ഇഡ്ഡലി വട കിട്ടും. അപ്പോൾ ഇന്ന് അത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് നേരത്തെ വൈഫ് ചോദിച്ചു കഴിഞ്ഞു ഇവിടെ കിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളൊരു അൺഷെഡ്യൂൾഡ് ട്രെയിൻ ആയതുകൊണ്ട് നമ്മൾ നിൽക്കാൻ വന്ന പ്ലാറ്റ്ഫോമിലൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയാമല്ല. അങ്ങനെ അറ്റത്തൊരു വാഗണൈൻ ഒരു പാസഞ്ചർ ട്രെയിൻ ഇവിടെ നിൽക്കുന്നുണ്ട്, അത് റായ്ച്ചൂർ വിജയപുര എക്സ്പ്രസ് സ്പെഷ്യലാണ്. ഇങ്ങനെ അറ്റത്ത് കച്ചവടക്കാരുണ്ട്, അപ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും. വടപ്പാവുണ്ട്, സമോസ വരുന്നുണ്ട്. നമ്മളങ്ങനെ വാടി ജംഗ്ഷനിലോട്ട് എത്തി. ഇഡ്ഡലി വടയുണ്ട്, ഇഡ്ഡലി വട കണ്ടു, വടപ്പാവ് കണ്ടു. ഇതും ഇഡ്ഡലി വടയാണ്. നമുക്ക് ഇഡ്ഡലി വട മേടിക്കണം, വടപ്പാവ് മേടിക്കണം, രണ്ട് മൂന്ന് ഐറ്റംസ് മേടിക്കാനുണ്ട്. കണ്ട ഇവിടെ നിറച്ചുണ്ട് സാധനം. പഴമുണ്ട്,
കേരളത്തിൽ സാധാരണ ഇതിൽ നമ്മളിങ്ങനെ പഴമൊന്നും റെയിൽവേ സ്റ്റേഷനിൽ വിൽക്കുന്ന കണ്ടിട്ടില്ല. ആകെ ഷൊർണൂരോ മറ്റോ ഒരു ഫ്രൂട്ട് സ്റ്റാളുണ്ട്, പിന്നെ ഗുരുവായൂർ സ്റ്റേഷനിൽ ഞാൻ പഴം മേടിച്ചിട്ടുണ്ട്, അതല്ലാണ്ട് വേറെ ഞാൻ പഴം കണ്ടിട്ടില്ല. ഇവിടെ ചായ ബ്രെഡ് ഓംലെറ്റ് ആണുള്ളത്. എനിക്ക് വേണ്ടത് ഇഡലി വടയാണ്. ഇവിടെ ഫ്രണ്ടിൽ വെണ്ടേഴ്സ് കാണാനുണ്ട്. എന്തായാലും പോയി മേടിച്ചില്ല. ഇപ്പോൾ സമയം 10:06. എന്തായാലും ക്രൂ ചേഞ്ചിന് വേണ്ടി ഇവിടെ കിടക്കും, കിടക്കാണ്ട് എന്തായാലും പോവില്ല. നമുക്ക് പോയെന്തായാലും ഇഡലി വട മേടിക്കാം. ഇഡലി വട മേടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ ബ്രെഡ് ഓംലെറ്റ് വേണ്ട, പൈപ്പ് കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. എനിക്ക് ഇഡലി വട മേടിക്കാൻ തരാം. നാൽപ്പത് രൂപ കൂടുതലാണ് വന്ന ഒരാൾ വെച്ചു ഇവിടെ. എൻ്റെ അടുത്ത് നിന്ന് വട അടിച്ചു മാറ്റിയ എൻ്റെ പാറും, അപ്പുറത്ത് രണ്ട് വട ഇപ്പൊ ഒറ്റയ്ക്ക് നിന്ന എൻ്റെ ഭാര്യ. രണ്ട് വട തിന്നണം, രണ്ട് വട തിന്നണം കേട്ടോ. പക്ഷെ ഇവിടെ നമ്മളടുത്ത് വടപ്പുണ്ട്, ഇഡലി വടയുണ്ട്, വടയുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടിക്കറ്റ് കൗണ്ടറും റിസർവേഷൻ സെൻറ്ററും ഉണ്ട്. അതിൽ നിന്ന് നേരെ ഫുട്ടോർ ബ്രിഡ്ജ് വഴി ആൾക്കാർക്ക് സ്റ്റേഷനുള്ളിലേക്ക് കയറാം. ഒരു വടപ്പാവ് ട്യൂട്ടോറിയൽ. വടപ്പാവ് എന്ന് പറയുന്നത് എന്താണ്? വടപ്പാവ് എന്ന് പറയുന്നതാണ് വട. വട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിടന്ന മസാല ബോണ്ട പോലുള്ളൊരു സാധനം. പക്ഷേ ഇതിനകത്ത് മസാല ബോണ്ടൊരു ടേസ്റ്റ് അല്ല, കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റാണ്. കടലമാവ് മുക്കി പൊരിക്കുന്നതാണ്. ഈ സാധനത്തിനാണ് പാവ് എന്ന് പറയുന്നത്. പാവ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടറാണ്. അപ്പോൾ ഇത് ഒരു ബ്രെഡിന് ഉപയോഗിക്കുന്നതിന് ക്വാർട്ടർ മാവ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാവ് എന്ന് വിളിക്കുന്നത്. ഒരു ബന്നാണ് ഇത്. പൊളിച്ചിട്ട് ഇതിനകത്തേക്കാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പാവിനെ വെക്കുന്നത്. ഇതിങ്ങനെ എടുക്കുക, ഇതിനിങ്ങനെ തുറക്കുക. ഇങ്ങനെ തുറന്നിട്ട് ഇതിനുള്ളിലേക്ക് ഈ വട ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ ഈ സാധനം ഇല്ലേ, നമ്മുടെ ബർഗർ പോലിരിക്കും, ഇതാണ് വടപ്പാവ്. അപ്പോൾ സാധാരണഗതിയിൽ ഇതിനവർ ചട്നികൾ, റെഡ് ചട്നി, പച്ച ചട്നി, അതുപോലെ പൊടികൾ ഒക്കെ ഇട്ടാണ് തരുന്നത്. ഇപ്പോൾ സ്റ്റേഷനിലൊന്നും ഇല്ല, സ്റ്റേഷനിൽ പ്ലെയർ. പിന്നെ അതിൻ്റെ കൂടെ കടിക്കാനാണ് ഈ പച്ചമുളക് തരുന്നത്. ഇതാണ് വടപ്പാവ് എന്ന് പറയുന്ന സാധനം. മിന്നലപ്പുറത്ത് ഹുസൈൻ സാഗർ കയറി വന്നു. ഒരു വാപ്സവനായിരുന്നു, പക്ഷേ ഏതാ ലോക്കൊന്നും കാണാൻ പറ്റിയില്ല. തികച്ചും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പുറപ്പെട്ടു. ഇതൊന്ന് ഏകദേശം ഒരു 20 മിനിറ്റിനടുത്ത് കിടന്നു തോന്നും ഇവിടെ. നമ്മൾ ബെസ്റ്റ് ഇറങ്ങാൻ പോകുന്നത് (30264) ആയിരുന്നു എൻ്റെ ലോക്കൽ നമ്പർ. ഇവിടെ ഒരു എംടി ബോക്സിനാണ് കാസിപ്പേട്ടിൻ്റെ 27864 27404. ഒരു എംടി ബോക്സിനായിരുന്നത്. അപ്പം നമ്മളങ്ങനെ 20 മിനിറ്റോളം കണ്ടിട്ട് വാടിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. ജസ്റ്റ് മെയിൻ ലൈനിലോട് തിരിച്ച് കയറണം. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈന്
ആണ് എൻ്റെ അറിവിൽ സെക്കന്ദരാബാദിലോട്ട് പോകുന്നത്, അതായത് ഹൈദരാബാദിലോട്ട് പോകുന്നത് ലൈൻ. നമ്മൾ നേരത്തെ കണ്ട ഹുസൈൻ സാഗർ എക്സ്പ്രസ് ഇതുവഴിയാണ് പോകുക എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പുറത്തൊരു ട്വിൻ DG4 ഹൗൾഡ് ഫ്രൈറ്റ് ഉണ്ട്, അതിനപ്പുറത്ത് ഒരു LHB റേക്ക് നിൽക്കുന്നുണ്ട്, അത് ബൈപ്പാസ് ലൈനാണ്. നമ്മളിത് ഇവിടെ മുതൽ സൗത്ത് സെൻട്രൽ റെയിൽവേയിലോട്ട് കയറുകയാണ്. ഇവിടെ ഒരു വെൽക്കം ടു സൗത്ത് സെൻട്രൽ റെയിൽവേ ബോർഡൊക്കെ ഉണ്ട്, അതൊന്നും കാണാനില്ല. ഒരു ട്രെയിൻ ഉണ്ട്, അത് ട്രെയിൻ ഏതാന്ന് മനസ്സിലാവുന്നതിന് LHB റേക്കാണ്, അത് ഏതാ ട്രെയിൻ എന്നറിയില്ല. എനിക്കൊന്നും മിക്ക ഈ ഫ്ലൈറ്റ് പോകാൻ വേണ്ടി ആ ട്രെയിനോട് കാത്തു നിൽക്കുന്നതാണ്. അത് ടുവേർഡ്സ് ഹൈദരാബാദ് പോകുന്ന ഏതൊരു ട്രെയിനാണത്. ഇതാണ് ആ ബൈപ്പാസ് ലൈൻ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള ടുവേർഡ്സ് ഇങ്ങനെ സെക്കന്ദരാബാദിലോട്ട് പോകുന്ന വണ്ടികൾ സാധാരണഗതിയിൽ ഇവിടെ വന്നിട്ട് ഈ ബൈപ്പാസ് ലൈൻ എടുത്താണ് പോകുന്നത്. ഈ ബൈപ്പാസ് ലൈൻ എടുത്ത് നേരെ അങ്ങ് പോവാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാജധാനി എക്സ്പ്രസ്സൊക്കെ അങ്ങനെയാണ് പോകുന്നത്. അവിടെ ഒരു സ്റ്റേഷനും ഉണ്ട്, പ്ലാറ്റ്ഫോമിന് ഏതാണെന്ന് തോന്നുന്നു, സേഡം സ്റ്റേഷൻ അതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളങ്ങനെ ജോയിൻ ചെയ്തു. ഇത് ഹൈവേഡ് ആണോ റെയിൽവേഡ് ആണോ പണി എന്ന് മനസ്സിലാവുന്നില്ല, കണ്ണിട് റെയിൽവേയുടെ പണി പോലുണ്ട്. ഈ വാടിയും കൂടി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് മേർജ് ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് ഇവിടുത്തെ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതുവരെ നടന്നിട്ടില്ല. കാരണം സെൻട്രൽ റെയിൽവേയുടെ ദുർഭരണം ആണ് അവരവകാശം. എല്ലാ സ്ഥലത്തും ആൾക്കാർക്ക് ദുർഭരണം എന്നാണ് പരാതി. ഇപ്പം നമ്മുടെ കേരളത്തിലും സദേൺ റെയിൽവേയുടെ ദുർഭരണം എന്നാണ് പരാതി. തമിഴ്നാട്ടിൽ ചെന്ന പറയുമ്പോൾ എല്ലാം കേരളത്തിലൊക്കുന്നു, തമിഴ്നാടിനൊന്നും തരുന്നില്ല. സെൻട്രൽ റെയിൽവേ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സൗത്ത് സെൻട്രൽ റെയിൽവേ, സോറി, ഓപ്പോസിറ്റിലോട്ട് സെൻട്രൽ റെയിൽവേ പോകുന്നു. അപ്പോൾ ഇതായിരുന്നു ജൂറിസ്ഡിക്ഷൻ. നമ്മളപ്പോൾ സൗത്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് കയറി. ഇത് ക്വാഡ്രൂപ്ലിംഗ് വർക്കാണ്, കാര്യം നമ്മുടെ ലൈൻ ഓൾറെഡി ഡബിൾഡ്, അപ്പുറത്തെ ഡബിൾ ലൈൻ പോകുന്നത്. ഇവിടെ പുതിയതായിട്ട് രണ്ട് ലൈനും കൂടി വരുന്നുണ്ട്. നമ്മുടെ കുറച്ച് 192846 ഇന്നലെ രാത്രി ബിൽഡേഴ്സ് പേര് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു, ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട്. അത്യാവശ്യം കാര്യമാണ്, ഫുള്ളൊന്നുമല്ല, ഒരുപാട് സീറ്റുകളൊക്കെ കാര്യമില്ല. അവിടെ ഇവിടെ കേട്ട് ഒരുപാട് പേര് നോട്ട് ജോയിൻറ്റും ഉണ്ട്. 16 സീറ്റ് മറ്റു കറണ്ട് സർവീസിൽ കാര്യമുണ്ടായിരുന്നു. ഇത് അറ്റൻഡൻ്റുമാരുടെ സ്ഥലമാണ്. താഴെ ഒരു മറ്റേ എക്സ്ട്രാ ഉള്ള ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ഇല്ലേ, അത് കെട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ബെഡ്ഷീറ്റ് വെച്ച് മാട്രസ് ആക്കി ഇരിക്കുന്നത്. നല്ലൊരു ഇൻട്രസ്റ്റാണ്. ഡ്രൈ ആയിട്ടുള്ള പ്രദേശമാണ്. ഇത് പഞ്ഞിയാണ്, പഞ്ഞി. പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണെത്താ ദൂരം വരെ പറമ്പാണ്, അല്ലാണ്ട് എവിടെയും വീടുകളോ അങ്ങനെയൊന്നും കാണാനില്ല, മുഴുവൻ കൃഷിയിടങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ കൃഷി ചെയ്യാണ്, അപ്പോൾ അവരുടെ വീടുകൾ മാറി ചെറിയ ചെറിയ കോളനികൾ പോലെ, വില്ലേജുകൾ പോലെയാണ് വീടുകൾ ഉണ്ടാവുക. അതല്ലാണ്ട് ഇതിനിടയ്ക്ക് ഇവിടെ വീടുകളില്ല. അപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പറമ്പ് കാണാനേ പറ്റില്ല. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീടൊന്നും ഇല്ലാണ്ട് ഇത്രയും ദൂരം കാലിട്ട് കിടക്കുന്നൊരു പറമ്പ് നമുക്ക് കാണാനേ പറ്റില്ല. ഇത് ഏകദേശം ഈ കർണാടകയിലായാലും ആന്ധ്രയിലായാലും തമിഴ്നാട്ടിലൊക്കെ ആയാലും ഒരു കോമൺ സ്റ്റൈൽ ഓഫ് ലിവിങ് ആണ്, ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സ്റ്റൈലാണ് അവരുടെ.
സോ അങ്ങ് ദൂരെ ഒരു റെയിൽവേ ലൈൻ വരുന്നത് കാണാൻ പറ്റുന്നു അറിയില്ല, ഒരു സിംഗിൾ ഇലക്ട്രിഫൈഡ് ലൈൻ, ഒരു പാലമൊക്കെ കാണാം. അത് നമ്മുടെ മെഹബൂബ് നഗർ റായ്ചൂർ റെയിൽവേ ലൈനാണ്. മെഹബൂബ് നഗർ റായ്ചൂർ റെയിൽവേ പറഞ്ഞാൽ മുനീറാബാദ് കൃഷ്ണ ലൈനാണ്. അതായത് മെഹബൂബ് നഗർ ടു റായ്ചൂറാണ് പ്രോജക്റ്റ്. പക്ഷേ ലൈനിൻ്റെ ഇവിടെ കൃഷ്ണ സ്റ്റേഷനിലാണ് വന്ന് ചേരുന്നത്. സിംഗിൾ ഇലക്ട്രിഫൈഡ് ലൈനാണ്. ഇപ്പോൾ ഈ ലൈൻ വഴി നിലവിൽ അവർ റായ്ചൂർ കാച്ചിഗുഡ എക്സ്പ്രസ്സുകൾ രണ്ട് പേരോ മറ്റോ ഓടിക്കുന്നുണ്ട്. ഒരു എനിക്കൊന്ന് കഴിഞ്ഞ മാസമോ മറ്റു ആരും തോന്നുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഈ ലൈനിൻ്റെ. ഇതാണ് ലൈൻ, പുതിയ ലൈനാണ്. കാരണം നിങ്ങൾക്ക് കണ്ടതിനറിയാം പുത്തുപുത്തൻ ലൈനാണ്, നല്ല ഫ്രഷ് ബലാസ്റ്റും അധികം തേഞ്ഞിട്ടില്ലാത്ത ട്രാക്കും ഒക്കെയാണ്. നമ്മളിപ്പോൾ കൃഷ്ണ സ്റ്റേഷനിലേക്ക് കയറും. കൃഷ്ണ ജംഗ്ഷൻ ഇവിടെ നമ്മൾ കുറച്ച് നെൽവയലുകൾ കണ്ട് സന്തോഷം. നമ്മൾ കൃഷ്ണ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കൃഷ്ണ എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ കരക്കയിലുള്ള സ്റ്റേഷനാണ്. നമ്മൾ ലൂപ്പിലേക്കാണെന്ന് തോന്നുന്നു, അതെ ലൂപ്പിലേക്കാണ്. ഇപ്പോൾ കൃഷ്ണ നദിയുടെ തീരത്തായതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ നെൽവയലുകളുള്ളത്. ഇവിടെ ഞാറ് നടയിൽ നടക്കുകയാണ്. നമ്മൾ ലൂപ്പ് ലൈനിലേക്ക് കയറ്റി വിട്ടു. ഇനി ഇവിടെ വെച്ച് ഓവർടേക്ക് ആണോന്ന് അറിയില്ല. ഇത്രയും നേരം മെയിൻ ലൈനിൽ കൂടെ അടിച്ച് പറത്തി നമ്മൾ വന്നു. ഇതിനപ്പുറത്താണ് പാലം. പാലം നിങ്ങൾക്ക് വേഗമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്കിവിടെ നിന്ന് കാണാം, ക്യാമറയിൽ എന്തോരം പതിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ വേഗമായിട്ട് പാലം കാണാൻ കഴിയുന്നുണ്ടാവും. ജസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് കയറി. ഈ പ്ലാറ്റ്ഫോമിൽ ബോർഡ് ഉണ്ട്, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ അഞ്ച് ഭാഷകളുണ്ട്. ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡ് തെലുങ്ക്, പിന്നെ കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു. ഉറുദു എവിടുത്തെ ഭാഷയാണ് സംശയം വരാം. സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ പൊതുവെ എല്ലാ സ്റ്റേഷനിലെ ബോർഡിലും ഒരു ഉറുദു എഴുതി വയ്ക്കാറുണ്ട്. ഉറുദു എവിടുത്തെയും ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിലും. നമ്മൾ ജസ്റ്റ് കൃഷ്ണ സ്റ്റേഷനോട് കയറണം. ഇവിടെ ഇപ്പോൾ ശരിക്കും ചെന്നൈ വരേണ്ടതാണ്. ഇപ്പോൾ ചെന്നൈ ആണെന്ന് വെച്ചാൽ ആൾക്കാർ വണ്ടിയിലോട്ട് കയറേണ്ടത് മതിയാണ്. ഇതാണ് സ്റ്റേഷൻ. സ്റ്റേഷൻ്റെ മറ്റേ സൈഡ് അവിടെ ഒരു OHE ഇൻസ്പെക്ഷൻ കാർ കിടക്കുന്നുണ്ട്, വേറൊന്നുമില്ല. റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റാഫ് ഉണ്ട്. ഇനി നമ്മുടെ വാട്ടറിങ് അവർ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റാഫും വന്നു വാട്ടറിങ്ങിന്. നമ്മുടെ കോച്ചിന് വാട്ടറിങ്ങിന് കുഴലെടുത്തോണ്ട് പോവാണ്. കാര്യം കറക്റ്റായിട്ട് കോച്ച് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ പൈപ്പ് ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പൈപ്പ് എടുത്ത് വെച്ച് വാട്ടർ ചെയ്യാന്നുള്ളതാണ് ഇവർ ചെയ്യുക. അപ്പം അങ്ങനെ നമ്മുടെ കോച്ചിലോട്ടും വെള്ളം കയറ്റുകയാണ്. വെള്ളം തീർന്നു തുടങ്ങിയത്, കാര്യം അപ്പുറത്തെ കോച്ചിലെ ടാപ്പിൽ ശരിക്കും വെള്ളം വരുന്നില്ല. അതിന് ആൾക്കാർ ഫുൾ ഈ കോച്ചിലാണ്. എന്തായാലും കുറച്ച് നേരം നിൽക്കാൻ സാധ്യതയുണ്ട്, കാര്യം വാട്ടറിങ് തീർക്കണമല്ലോ. അവർ വേണ്ടിയുള്ള സമയം നിൽക്കുന്നുണ്ടായാലും നമ്മുടെ കോച്ചിൻ്റെ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഈ താഴെ കാണുന്നതാണ് വാട്ടർ ടാങ്ക്. ഈ കാണുന്നതാണ് വാട്ടർ ടാങ്ക്. ഇതാണ് വാട്ടർ ടാങ്ക്. ഈ കാണുന്ന മോട്ടറാണ്. ഈ മോട്ടർ വീട്ടിലാണ് വെള്ളം അടിച്ച് വെക്കുന്നത്. അപ്പോൾ AC കോച്ചുകൾക്ക് സാധനം അതിൽ ടാങ്ക് അടിയിലാണ്. കാര്യം മുകളിൽ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് AC ഇത് വെക്കാൻ പറ്റുന്നതാണ്, ബ്ലോർ യൂണിറ്റ്. ഈ കാണുന്നത് ഒരു എയർ കംപ്രസറാണ്, എയർ സസ്പെൻഷൻ യൂണിറ്റ് ഉള്ളത്.
ഇതൊരു എയർ കംപ്രസറാണ്. ഈ എയർ കംപ്രസറാണ് എയർ സസ്പെൻഷൻ്റെ ഇത് ചെയ്യുന്നത്. ഇത് കണ്ടറിയുന്ന ബ്രേക്ക് അപ്ലൈഡ് ആണ്, ബ്രേക്ക് അപ്ലൈഡ് ആണ്, അത് റെഡ് കളർ വരുന്നത്. ഇതൊക്കെയാണ് ഒരു എൽ എച്ച് ബി കോച്ചിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ വാട്ടറും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് കൃഷ്ണന് പുറപ്പെട്ടു. വാട്ടറിങ്ങിന് വേണ്ടി മാത്രം നിർത്തി ഒരു 10 മിനിറ്റ്. ഇവിടെ ബലാസ് സ്ക്രീനിങ് ആണ് മാനുവലി ചെയ്യുന്നത്. ഇവിടെ ചിലപ്പോൾ ടാമ്പിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാണ്ടിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി അത് റിമൂവ് ചെയ്യുന്നതായിരിക്കും. അതെ, ഓപ്പോസിറ്റ് ലൈനിൽ ഒരു ട്രെയിൻ വരുന്നുണ്ട്. അവിടെ നിൽക്കുന്ന സ്റ്റാഫ് വിസിലടിക്കുന്നുണ്ട് എല്ലാവരും മാറി 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 മാറി. BOXNS എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് വാഹനമാണ്. നമ്മൾ തിരിച്ച് മെയിൻ ലൈനിലോട്ട് വരാം. കഴിഞ്ഞ കൃഷ്ണ നദിക്ക് കുറുകയുടെ പാലമായി. നമ്മൾ ലൂപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നതുകൊണ്ട് അല്പം സ്പീഡ് കുറവാണ്. പാലത്തിന് കുറുകെ 80 KMPH ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ബോർഡ് കാണാനുണ്ട്. ബ്രിഡ്ജ് നമ്പർ 1123 കൃഷ്ണ റിവർ. വലിയ പാലമാണ്. ഇവിടെ കൃഷ്ണയിൽ ഫ്രഷ് വാട്ടർ സോഴ്സ് ഉള്ളതുകൊണ്ട് മിക്കവാറും ട്രെയിനുകൾക്കൊക്കെ ഇവിടെ വാട്ടറിംഗ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ട്രെയിൻ ഇവിടെ നിർത്തി വെള്ളം എടുത്തിട്ട് പോകും. ആൾക്കാർക്ക് തവിട്ടിറങ്ങിയത് ഈ ഒരു അമ്പലവും തവിട്ട് പടികളും ഉണ്ട് പുഴയിൽ കിടക്കാൻ. ഇതാണ് കൃഷ്ണ നദി. ഇപ്പൊ വെള്ളമില്ല. അപ്പോൾ ഫോക്സ്, നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തായി വരുന്നുണ്ട്, അതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഞാനിവിടെ വെച്ച് കട്ട് ചെയ്യാൻ ഇപ്പം ജസ്റ്റ് കൃഷ്ണ ജംഗ്ഷൻ വിട്ടിട്ട് തെലങ്കാന കർണാടകയിലേക്ക് കയറാൻ പോകുന്നുള്ളൂ. അപ്പോൾ പുതിയ പാട്ട് നമുക്ക് കർണാടകയിലേക്ക് കയറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുന്ന ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സജഷൻസ് എല്ലാം തീർച്ചയായിട്ടും ഞാൻ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പാട്ടിൻ്റെ വീഡിയോ വീണ്ടും കാണും. അതുവരെയും ബൈ ബൈ. എമർജൻസി ബ്രേക്ക് പോലെ ഉണ്ട്.